TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്ലസ് ടു സുവോളജി മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ 17-ാമത്തതും അവസാനത്തതുമായിട്ടുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ലാസ്റ്റ് ടോപ്പിക്കായ DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കിയതാണ് ഹ്യൂമൻ ജീനോമിൽ 3×10⁹ ബേസ് പെയേഴ്സ് ഉണ്ട് എന്നുള്ള വസ്തുത. ഇതിൽ 99.9% ഓഫ് ബേസ് സീക്വൻസ് എമംഗ് ഹ്യൂമൻസ് ഈസ് ദ സെയിം. മനസ്സിലാക്കി, 99.9% ബേസ് സീക്വൻസുകളും എല്ലാ വ്യക്തികളിലും എല്ലാ ഇൻഡിവിജ്വൽസിലും സെയിം ആണ്. 0.1% ഡിഫറൻസ് ആണ് രണ്ട് ഇൻഡിവിജ്വൽസ് തങ്ങളിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? സോ ഹൗ മെനി ബേസ് സീക്വൻസസ് വുഡ് ദെയർ ബി ഡിഫറൻസസ്? രണ്ട് വ്യക്തികൾ തങ്ങളിൽ എത്ര ബേസ് സീക്വൻസസിൽ ഡിഫറൻസ് ഉണ്ട്? ദീസ് ഡിഫറൻസസ് ഇൻ സീക്വൻസസ് ഓഫ് DNA മേക്ക് എവരി ഇൻഡിവിജ്വൽ യുണീക്ക് ഇൻ ദെയർ ഫീനോടിപ്പിക് അപ്പിയറൻസ്. നമുക്കറിയാം, രണ്ട് വ്യക്തികൾ തങ്ങളിൽ തീർച്ചയായിട്ടും ബാഹ്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. ആ ഒരു ഫീനോടിപ്പിക് ഡിഫറൻസ് രണ്ട് ഇൻഡിവിജ്വൽസ് തങ്ങളിൽ പുറമേ നമ്മൾ നോക്കിയാൽ നമുക്ക് രണ്ട് വ്യക്തികളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഐഡൻറ്റിക്കൽ ട്വിൻസ് ഒഴികെ ഉള്ള മറ്റെല്ലാ ആൾക്കാരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഫീനോടിപ്പിക് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു ഫീനോടിപ്പിക് ഡിഫറൻസ് കൊടുക്കുന്നത് ഈ പറയുന്നത് പോലെ ആ ഒരു 0.1% ജീനുകൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ബേസസിനുണ്ടാകുന്ന ഡിഫറൻസ് ആണ്. ടു ഫൈൻഡ് ഔട്ട് ജനറ്റിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ് സീക്വൻസിങ് ദ DNA എവരി ടൈം ബൈ കമ്പയറിംഗ് 3×10⁹ ബേസ് പെയേഴ്സ് വുഡ് ബി എ ഡോണ്ടിങ് ആൻഡ് എക്സ്പെൻസീവ് ടാസ്ക്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ തങ്ങളിൽ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3×10⁹ ബേസ് പെയേഴ്സ് രണ്ട് വ്യക്തികളുടെയും നോക്കി അതിൽ നിന്നും ഏതൊക്കെ ബേസ് പെയേഴ്സ് ആണ് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് എന്ന് മനസ്സിലാക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ് എ ഡോണ്ടിങ് ആൻഡ് എക്സ്പെൻസീവ് ടാസ്ക്. വളരെ ശ്രമകരമായിട്ടുള്ളതും വളരെ സാമ്പത്തിക ചെലവുള്ളതുമായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഈ ഒരു മേഖലയിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യുവാൻ സഹായിക്കുന്ന മെക്കാനിസമാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടു ഇൻഡിവിജ്വൽസ്? രണ്ട് വ്യക്തികൾ തങ്ങളിൽ എത്രത്തോളം DNAയിൽ ഡിഫറൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഈസ് എ വെരി ക്വിക്ക് വേ ടു കമ്പയർ ദ DNA സീക്വൻസസ് ഓഫ് എനി ടു ഇൻഡിവിജ്വൽസ്. DNA ഫിംഗർ പ്രിൻറ്റിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസസ് കാൾഡ് ആസ് റെപ്പറ്റേറ്റീവ് DNA. ബിക്കോസ് ഇൻ ദീസ് സീക്വൻസസ് എ സ്മാൾ സ്ട്രെച്ച് ഓഫ് DNA ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ്. നേരത്തെ മനസ്സിലാക്കിയ വസ്തുതയാണ് ഹ്യൂമൻ ജീനോമിൻ്റെ വെരി ലാർജ് പോർഷൻസും റെപ്പറ്റേറ്റീവ് DNA ആണെന്നുള്ളത്. നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൻ്റെ സാലിയൻ്റ് ഫീച്ചേഴ്സ് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മെയിനായിട്ട് വരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത. DNA ഫിംഗർ പ്രിൻറ്റിങ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസസ് കാൾഡ് ആസ് റെപ്പറ്റേറ്റീവ് DNA. ബിക്കോസ് ഇൻ ദീസ് സീക്വൻസസ് എ സ്മാൾ സ്ട്രെച്ച് ഓഫ് DNA ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ്. ഈ ഒരു റെപ്പറ്റേറ്റീവ് DNAയിൽ ഈ ഒരു സീക്വൻസ് നേരത്തെ മനസ്സിലാക്കിയതാണ് ഈ DNA സീക്വൻസുകൾ ഒരേ ടൈപ്പുള്ള DNA സീക്വൻസുകൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരും. സംടൈംസ് 100 to 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന റീജിയൻസ് ആണ് റെപ്പറ്റേറ്റീവ് DNA സീക്വൻസസ് എന്ന് പറയുന്നത്. ദീസ് റെപ്പറ്റേറ്റീവ് DNA ആർ സെപ്പറേറ്റഡ് ഫ്രം ബൾക്ക് ജീനോമിക് DNA ആസ് ഡിഫറൻറ്റ് പീക്സ് ഡ്യൂറിങ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ.
ഇപ്പോൾ ഡി എൻ എ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിന് വിധേയമാക്കുകയാണെങ്കിൽ ഡി എൻ എ രണ്ട് പാർട്ടായിട്ട് സെപ്പറേറ്റ് ആകും. ഒന്ന് ഒരു ബൾക്ക് പാർട്ടായിട്ട് മെയിൻ ബാൻഡ് ഓഫ് ഡി എൻ എ മാറും. മെയിൻ ബാൻഡ് ഓഫ് ഡി എൻ എ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് സെൻട്രിഫ്യൂഗേഷൻ്റെ ഫലമായിട്ട് അത് സെൻട്രിഫ്യൂജ് ആയിട്ടുള്ള ഡെൻസിറ്റി ഗ്രേഡിയൻ്റ് അനുസരിച്ച് സെൻട്രിഫ്യൂജ് ആയിട്ടുള്ള മെയിൻ ബാൻഡ് ഓഫ് ഡി എൻ എ ആണ് ഈ പിക്ചറിലിതായി ഇവിടെ കാണുന്നത്. ഇനി ഇതാ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കാണുന്ന ചെറിയ ബാൻഡുണ്ട്, ഇതിനെയാണ് സാറ്റലൈറ്റ് ബാൻഡ് ഓഫ് ഡി എൻ എ എന്ന് വിളിക്കുന്നത്. ദ ബൾക്ക് ഡി എൻ എ ഫോംസ് എ മേജർ പീക്ക്. കൂടുതലും കാണുന്നത് ആരാണ്? ഈ കാണുന്ന മെയിൻ ബാൻഡ് ഓഫ് ഡി എൻ എ ആണ് മേജർ പീക്കായിട്ട് വരുന്നത്. ആൻഡ് ദ അതർ സ്മാൾ പീക്സ് ആർ റെഫേർഡ് ടു ആസ് സാറ്റലൈറ്റ് ഡി എൻ എ. ഇങ്ങനെ കാണുന്ന ചെറിയ പീക്കായിട്ട് കാണുന്നതാണ് സാറ്റലൈറ്റ് ബാൻഡ് ഓഫ് ഡി എൻ എ. ഈ സാറ്റലൈറ്റ് ബാൻഡ് ഓഫ് ഡി എൻ എ ആണ് എന്ത് കാണുക, റെപ്പറ്റേറ്റീവ് ഡി എൻ എ സീക്വൻസ് കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് ഡി എൻ എയിലാണ്. ഡിപ്പെൻഡിങ് ഓൺ ബേസ് കമ്പോസിഷൻ, അഡിനൈൻ തൈമിൻ റിച്ച് ഓർ ഗോണിൻ സൈറ്റോസിൻ റിച്ച്, ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ് ആൻഡ് നമ്പർ ഓഫ് റെപ്പറ്റേറ്റീവ് യൂണിറ്റ്സ്, ദ സാറ്റലൈറ്റ് ഡി എൻ എ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെനി കാറ്റഗറീസ് സച്ച് ആസ് മൈക്രോ സാറ്റലൈറ്റ്സ്, മിനി സാറ്റലൈറ്റ്സ്. ഇപ്പോൾ ഡി എൻ എ നമ്മൾ സെൻട്രിഫ്യൂഗേഷന് വിധേയമാക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലെങ്ത് വെച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു റെപ്പറ്റേറ്റീവ് ഡി എൻ എ സീക്വൻസസിന് എണ്ണത്തിൽ വേരിയേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനനുസരിച്ച് ലെങ്തിലും വേരിയേഷൻ ഉണ്ടാവും. ഇവിടെ പിക്ചറിൽ നോക്കിയാൽ കാണാം ഈ ഡി എൻ എയുടെ 1 to 9 ബൈസ് പെയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് പോർഷൻസിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ സാറ്റലൈറ്റ്. ഇനി ചില ഏരിയയിൽ 10 to 1000 ബേസ് പെയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരും, ആ ഏരിയയെ വിളിക്കുന്ന പേരാണ് മിനി സാറ്റലൈറ്റ്. ഇനി 1000 ബേസ് പെയേഴ്സിനും 100 ബേസ് പെയേഴ്സിനും മുകളിൽ വരുന്നതിനാണ് മാക്രോ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോ സാറ്റലൈറ്റ്സ്, മിനി സാറ്റലൈറ്റ്സ്, മാക്രോ സാറ്റലൈറ്റ്സ്. അപ്പോൾ ഈ ഒരു 10 to 100 ബേസ് പെയേഴ്സ് വരെയാണ് മിനി സാറ്റലൈറ്റ്, 100 ബേസ് പെയേഴ്സിന് മുകളിൽ വരുന്നതാണ് മാക്രോ സാറ്റലൈറ്റ്. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഡിപ്പെൻഡിങ് ഓൺ ബേസ് കമ്പോസിഷൻ, അഡിനൈൻ തൈമിൻ റെസിഡ്യൂസ് കൂടുതൽ വരുന്ന റീജിയൻസ് ഉണ്ടാകാം, ഗോണിൻ സൈറ്റോസിൻ റെസിഡ്യൂസ് കൂടുതൽ വരുന്ന റീജിയൻസ് ഉണ്ടാകാം, ലെങ്ത് ഓഫ് സെഗ്മെൻറ്റ്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം മൈക്രോ സാറ്റലൈറ്റിൻ്റെ ലെങ്ത്, മിനി സാറ്റലൈറ്റ്, മാക്രോ സാറ്റലൈറ്റ്, ഇത് ലെങ്ത് വ്യത്യാസമാണ്. ആൻഡ് നമ്പർ ഓഫ് റെപ്പറ്റേറ്റീവ് യൂണിറ്റ്സ്. ഇപ്പോൾ മൈക്രോ സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ 1 to 9 ബേസ് പെയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്ഥലമാണ്. മിനി സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ 10 to 100 ബേസ് പെയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സ്ഥലമാണ്. ഇനി 100 മേലിൽ ബേസ് പെയേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുവെങ്കിൽ അതിനെ മാക്രോ സാറ്റലൈറ്റ് എന്ന് വിളിക്കുന്നു. ഈ രീതിയിൽ റെപ്പറ്റേറ്റീവ് ഡി എൻ എ സീക്വൻസസുകൾ ഈ 2-3 ടൈപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് നോർമലി ഡു നോട്ട് കോഡ് ഫോർ എനി പ്രോട്ടീൻസ്. നേരത്തെ സൂചിപ്പിച്ച വസ്തുതയാണ് ഈ ഒരു റെപ്പറ്റേറ്റീവ് സീക്വൻസസിന് കോഡിംഗ് ഫംഗ്ഷൻ ഇല്ല, അത് പ്രോട്ടീനിനെ കോഡ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ ഡി എൻ എയുടെ വലിയൊരു പോർഷനും റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആണ്. ദീസ് സീക്വൻസസ് ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്. ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസുകളെ സംബന്ധിച്ച് രണ്ട് വ്യക്തികളിലും ഒരുപോലത്തെ റെപ്പറ്റേറ്റീവ് സീക്വൻസുകൾ വരില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഇത് ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം കാണിക്കുന്നു. ഒരു വ്യക്തിയിലെ റെപ്പറ്റേറ്റീവ് സീക്വൻസസ് ആയിരിക്കില്ല അടുത്ത വ്യക്തിയിൽ ഉണ്ടാകുന്ന റെപ്പറ്റേറ്റീവ് സീക്വൻസസ് എന്ന് പറയുന്നത്. ദീസ് സീക്വൻസസ് ഷോ ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആൻഡ് ഫോം ദ ബേസിസ് ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ്. പോളിമോർഫിസം ഓർ വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവൽ എറൈസസ് ഡ്യൂ ടു മ്യൂട്ടേഷൻസ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെപ്പറ്റേറ്റീവ് സീക്വൻസസിനെ രണ്ട് വ്യക്തികൾ തങ്ങളിൽ വേരിയേഷൻ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻ കാരണമാണ് ഈ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നത്. ന്യൂ മ്യൂട്ടേഷൻ മേ എറൈസസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ എയ്തർ ഇൻ സൊമാറ്റിക് സെൽസ് ഓർ ഇൻ ദ ജേം സെൽസ്. ഇപ്പം മ്യൂട്ടേഷൻസ്
ജേം സെൽസിലും മ്യൂട്ടേഷൻസ് ഉണ്ടാകാം, സൊമാറ്റിക് സെൽസിലും മ്യൂട്ടേഷൻസ് ഉണ്ടാകാം. ജേം സെൽസിൽ മ്യൂട്ടേഷൻ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സ്പേമിലോ എഗ്ഗിലോ വരുന്ന ക്രോമസോമുകൾക്കുണ്ടാകുന്ന മ്യൂട്ടേഷൻ. സൊമാറ്റിക് സെല്ലിലെ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത് എക്സ്റ്റേണലായിട്ട് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടായതിന് ശേഷം ഉണ്ടാകുന്ന ഒരു മ്യൂട്ടേഷനാണ്. ഇതൊരു ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നതിന് മുമ്പ് അവരുടെ ജേം സെൽസിൽ, സ്പേം സെൽസിലോ എഗ് സെൽസിനോ ഉണ്ടാകുന്ന മ്യൂട്ടേഷനാണ് ജേം ലൈൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ജേം ലൈൻ മ്യൂട്ടേഷൻ അഫക്റ്റ് ദ എൻറ്റയർ ഓർഗാനിസം. ആൻഡ് ആ ഒരു മ്യൂട്ടേഷൻ ആ ഓർഗാനിസത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ആ മ്യൂട്ടേഷൻ അടുത്ത ജനറേഷന് അടുത്ത സ്പേം സെൽസോ എഗ് സെൽസോ വഴി കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യാം. എന്നാൽ സൊമാറ്റിക് മ്യൂട്ടേഷൻ ആണെങ്കിൽ ഏത് ഭാഗത്താണോ ആ മ്യൂട്ടേഷൻ ഉണ്ടായത് ആ ഇൻഡിവിജ്വലിന് ആ ജീവിത അവസാനം വരെയും ആ ഒരു പ്രോബ്ലം ഉണ്ടാകാം. അത് പിന്നെ അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടില്ല. അതാണ് ജേം ലൈൻ മ്യൂട്ടേഷനും സൊമാറ്റിക് മ്യൂട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ന്യൂ മ്യൂട്ടേഷൻസ് മേ എറൈസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ എയ്തർ ഇൻ സൊമാറ്റിക് സെൽസ് ഓർ ഇൻ ജേം സെൽസ്. ജേം സെൽസ് എന്ന് പറയുന്നത് സെൽസ് ദാറ്റ് ജനറേറ്റ് ഗാമീറ്റ്സ് ഇൻ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ്. ഇഫ് എ ജേം സെൽ മ്യൂട്ടേഷൻ ഡസ് നോട്ട് സീരിയസ്ലി അഫക്റ്റ് ഇൻഡിവിജ്വൽസ് എബിലിറ്റി ടു ഹാവ് ഓഫ് സ്പ്രിംഗ് ഹു ക്യാൻ ട്രാൻസ്മിറ്റ് ദ മ്യൂട്ടേഷൻ, ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു ദ അതർ മെമ്പേഴ്സ് ഓഫ് പോപ്പുലേഷൻ ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇപ്പം ജേം സെൽസിനുണ്ടാകുന്ന മ്യൂട്ടേഷൻ, ആ മ്യൂട്ടേഷൻ കാരണം ആ ഇൻഡിവിജ്വലിന് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റിക്ക് ഒരു പ്രശ്നവും വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജേം സെൽസ് വഴി അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇഫ് ആൻ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ ഈസ് ഒബ്സേർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് ഹൈ ഫ്രീക്വൻസി ഇറ്റ് ഈസ് റെഫേർഡ് ആസ് ഡി എൻ എ പോളിമോർഫിസം. അപ്പോൾ ആ ഒരു മ്യൂട്ടേഷൻ ഒരു പോപ്പുലേഷനിൽ വളരെ ഫ്രീക്വൻസി കൂടുതലായിട്ട് ഒരുപാട് ആൾക്കാരിൽ ആ ഒരു മ്യൂട്ടേഷൻ കാണുന്നുവെങ്കിൽ അതിന് നമുക്ക് എന്ത് പേരിൽ പറയാം, ഡി എൻ എ പോളിമോർഫിസം എന്ന് പറയാം. ദ പ്രോബബിലിറ്റി ഓഫ് സച്ച് വേരിയേഷൻ ടു ബി ഒബ്സേർവ്ഡ് ഇൻ നോൺ കോഡിംഗ് ഡി എൻ എ സീക്വൻസ് വുഡ് ബി ഹയർ ആസ് മ്യൂട്ടേഷൻ ഇൻ ദി സീക്വൻസസ് മേ നോട്ട് ഹാവ് എനി ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓർ ഇമ്പാക്റ്റ് ഇൻ ആൻ ഇൻഡിവിജ്വൽസ് റീപ്രൊഡക്റ്റീവ് എബിലിറ്റി. The probability of such variation to be observed in non-coding DNA sequences would be higher. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതയാണ് കോഡിംഗ് സീക്വൻസസും ഉണ്ട് നോൺ കോഡിംഗ് സീക്വൻസസും ഉണ്ട്. നോൺ കോഡിംഗ് സീക്വൻസസിനെയാണ് നമ്മൾ ഇൻട്രോൺസ് എന്ന് വിളിക്കുന്നത്, കോഡിംഗ് സീക്വൻസസിനെയാണ് എക്സോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഏത് റീജിയൻസിലാണെങ്കിൽ, ഇൻട്രോൺസിലാണെങ്കിൽ അല്ലെങ്കിൽ നോൺ കോഡിംഗ് ഡി എൻ എ സീക്വൻസസിലാണെങ്കിൽ അത് ആ ഇൻഡിവിജ്വലിനെ അഫക്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, അതിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി ഒന്നും അഫക്റ്റ് ചെയ്യാത്തത് കാരണം അത് നെക്സ്റ്റ് ജനറേഷന് അത് കൈമാറ്റം ചെയ്യപ്പെടും. ദീസ് മ്യൂട്ടേഷൻസ് കീപ്പ് ഓൺ അക്യൂമുലേറ്റിംഗ് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ ആൻഡ് ഫോം വൺ ഓഫ് ദ ബേസിസ് ഓഫ് വേരിയബിലിറ്റി ഓർ പോളിമോർഫിസം. അപ്പോൾ എന്തുകൊണ്ടാണ് റെപ്പറ്റേറ്റീവ് ഡി എൻ എ സീക്വൻസസ് രണ്ട് ഇൻഡിവിജ്വൽസിൽ ഒരുപോലെ കാണാത്തത് എന്നതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. അതായത് ഈ ഒരു മ്യൂട്ടേഷൻ സംഭവിക്കുന്നത് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അതെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അക്യൂമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അക്യൂമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ, ആ ഒരു മ്യൂട്ടേഷൻ കാരണം ആ ഇൻഡിവിജ്വലിന് ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. അതിന് ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ മെറ്റബോളിക്കായിട്ടോ ഉള്ള ഒരു പ്രോബ്ലം ഉണ്ടാകുന്നില്ല. കാരണം ഇത് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത് ഇൻട്രോൺസിനാണ്. നോൺ കോഡിംഗ് സീക്വൻസസിലാണ് മ്യൂട്ടേഷൻ ഉണ്ടാകുന്നത്. അപ്പം നോൺ കോഡിംഗ് സീക്വൻസസ് ഒരു പ്രോട്ടീനിനെയും കോഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ആ ഇൻഡിവിജ്വലിൻ്റെ ഒരു ക്യാരക്ടറിനെയും ഈ മ്യൂട്ടേഷൻസ് അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻസ് ഓരോ ജനറേഷൻ കഴിയുമ്പോഴും അത് ജീനോമിൽ അക്യൂമുലേറ്റ് ചെയ്യുകയും രണ്ട് വ്യക്തികൾ തമ്മിൽ ഡിഫറൻസ് വരാനുള്ള ഒരു കാരണമായിട്ടത് മാറുകയും ചെയ്യുന്നു. അപ്പം അതിനെയാണ് നമ്മൾ ഡി എൻ എ പോളിമോർഫിസം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക്, ഡി എൻ എ പോളിമോർഫിസം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ആദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എയെ, രണ്ട് വ്യക്തികളുടെ ഡി എൻ എയെ ഒന്ന് സാമ്പിൾ ചെയ്ത് എടുക്കാം എന്ന് ആദ്യമായിട്ട് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ, അല്ലെങ്കിൽ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയാവുന്ന വ്യക്തിയാണ്
Alec Jeffries. The technique of DNA fingerprinting was initially developed by Alec Jeffrey. Alec Jeffrey എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് DNA fingerprinting ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്തത്. He used a satellite DNA as probe that shows very high degree of polymorphism. It was called as variable number of tandem repeats or VNTR. VNTR അല്ലെങ്കിൽ variable number of tandem repeats എന്ന് പറയുന്ന ഈ പറയുന്ന സാറ്റലൈറ്റ് ഡി എൻ എ അതാണ് അദ്ദേഹം ഇതിൻ്റെ ബേസിസ് ആയിട്ട് ഉപയോഗിച്ചത്. ഈ യൂസ് ദ സാറ്റലൈറ്റ് ഡി എൻ എ ആസ് പ്രോബ് ദാറ്റ് ഷോസ് വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. ഇവിടെ ഉപയോഗിച്ച വി എൻ ടി ആർ അല്ലെങ്കിൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്, അത് മിനി സാറ്റലൈറ്റ് ആണ്. ദാറ്റ് ഈസ് 10 to 100 ബേസ് പെയേഴ്സ് വരെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഡി എൻ എ പോർഷനാണ് മിനി സാറ്റലൈറ്റ്. ഈ മിനി സാറ്റലൈറ്റിൽ വരുന്ന സീക്വൻസുകളെ വിളിക്കുന്ന പേരാണ് വി എൻ ടി ആർ, ദറ്റ് ഈസ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ഓർ അതർവൈസ് വി എൻ ടി ആർ. ഈ ഒരു പ്രിൻസിപ്പിളാണ് അലക് ജെഫ്രി ഉപയോഗിച്ചത്. ഹി യൂസ്ഡ് എ സാറ്റലൈറ്റ് ഡി എൻ എ ആസ് പ്രോബ്, ഇത് കണ്ടുപിടിക്കാനുള്ള റേഡിയോ ആക്റ്റീവ് ലേബിൾ ചെയ്ത ഡി എൻ എയെ വിളിക്കുന്ന പേരാണ് പ്രോബ്. He used a satellite DNA as probe that shows very high degree of polymorphism. It was called as variable number of tandem repeats. The VNTR belongs to a class of satellite DNA referred to as mini satellite. Mini satellite എന്നാണ് നമുക്ക് VNTRനെ നമുക്ക് പറയാവുന്ന മറ്റൊരു പേര്, mini satellite. A small DNA sequence is arranged tandemly in many copy numbers. ചെറിയ ഡി എൻ എ സീക്വൻസ് ആണ്, ദാറ്റ് ഇസ് 10 to 100 ബേസ് പെയേഴ്സ് ആണ് വി എൻ ടി ആറിൽ വരിക. അത് മൾട്ടിപ്പിൾ കോപ്പീസ് കാണും. നേരത്തെ സൂചിപ്പിച്ചു 100 to 1000 ടൈംസ് കോപ്പീസ് വരെ കാണാം. ദ കോപ്പി നമ്പർ വേരീസ് ഫ്രം ക്രോമസോം ടു ക്രോമസോം ഇൻ എ ഇൻഡിവിജ്വൽ. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഡി എൻ എയുടെ വി എൻ ടി ആർ ആണ്. ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ എ ആൻഡ് ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ ബി. ഓരോ ഇൻഡിവിജ്വലിനും നമുക്കറിയാം ഓരോ ക്രോമസോമും ഓരോ പെയറുണ്ട്. ഇത് ക്രോമസോം നമ്പർ 7, ക്രോമസോം നമ്പർ 2 ആൻഡ് ക്രോമസോം നമ്പർ 16. എല്ലാ ക്രോമസോംസും രണ്ട് പെയർ വീതം ഉണ്ടെന്നുള്ളതറിയാം. അപ്പോൾ ഇതിൽ ഒരെണ്ണം കിട്ടുന്നത് പെറ്റേണൽ ക്രോമസോമാണ്, ഫാദറിൽ നിന്നാണ്. ഒരെണ്ണം കിട്ടുന്നത് മറ്റേണൽ ക്രോമസോംസിലാണ്, മദറിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഈ കളറിൽ, റെഡ് കളറിൽ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് പെറ്റേണൽ ക്രോമസോമിൽ ഉള്ള മിനി സാറ്റലൈറ്റ് ഡി എൻ എ ആണ്, അല്ലെങ്കിൽ ഇത് വി എൻ ടി ആർ ആണ്. പെറ്റേണൽ ക്രോമസോമിൽ വി എൻ ടി ആർ പോർഷനാണ് ഇവിടെ ലേബൽ ചെയ്തിരിക്കുന്ന ഈ കളർ ചെയ്തിരിക്കുന്ന റീജിയൻ. ഇതാ ഇവിടെ കളർ ചെയ്തിരിക്കുന്നത് നോക്കൂ, ഇത് മദറിൽ നിന്നും കിട്ടിയ ക്രോമസോമാണ്. നോക്കൂ, ഫാദറിൽ നിന്നും കിട്ടിയ ക്രോമസോമിലെ വി എൻ ടി ആറും മദറിൽ നിന്നും കിട്ടിയ ക്രോമസോമിലെ വി എൻ ടി ആറും ഡിഫറൻ്റ് ആണ്. ഇനി മറ്റൊരു ഇൻഡിവിജ്വലിൻ്റെ നോക്കൂ, ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ ബി. ഇവിടെയും ആ റിപ്പീറ്റ്സിൻ്റെ എണ്ണം ഇതിനേക്കാളും കൂടുതലാണ്. വി എൻ ടി ആറിൻ്റെ നമ്പേഴ്സ് ഇവിടെ പെറ്റേണൽ ക്രോമസോമിൽ കൂടുതലാണ്, അതുപോലെ മെറ്റേണൽ ക്രോമസോമിലും വി എൻ ടി ആറിൻ്റെ എണ്ണം കൂടുതലാണ്. അതായത് രണ്ട് ഇൻഡിവിജ്വൽസിൽ ഒരിക്കലും ഒരേ വി എൻ ടി ആർ ഒരുപോലെ വരില്ല. ഇനി ഒരു ഇൻഡിവിജ്വലിൽ തന്നെ അയാളുടെ ഒരു പെയർ ക്രോമസോമിൽ ഒരിക്കലും വി എൻ ടി ആർ ഒരുപോലെ വരില്ല. കാരണം അയാൾക്ക് കിട്ടിയ ആ ഒരു പെയർ ക്രോമസോം എന്ന് പറയുന്നത് ഒന്ന് ഫാദറിൽ നിന്നും കിട്ടിയതാണ്, ഒന്ന് മദറിൽ നിന്നും കിട്ടിയതാണ്. സെയിം അടുത്ത ക്രോമസോം നമ്പർ 2 നോക്കൂ, ഇവിടെയും അതുപോലെയാണ്. വി എൻ ടി ആർ പെറ്റേണൽ ക്രോമസോമും മെറ്റേണൽ ക്രോമസോമും ഡിഫറൻ്റ് ആണ്. അതുപോലെ ക്രോമസോം നമ്പർ 16 നോക്കൂ, സെയിം. ഈ വി എൻ ടി ആർ ഈ വി എൻ ടി ആറും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ രീതിയിൽ ഇത് ഡിഫേഴ്സ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇൻ പോപ്പുലേഷൻ. അപ്പോൾ അവിടെ നമുക്കൊരു എക്സെപ്ഷൻ പറയാം. ആരുടെ കാര്യത്തിൽ? ട്വിൻസിൻ്റെ കാര്യത്തിൽ. മോണോസൈഗോട്ടിക് ട്വിൻസ് അല്ലെങ്കിൽ
ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, ഒരു സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് കുട്ടികളായിട്ട് മാറുന്നത്, അതാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. സെപ്പറേറ്റ് സൈഗോട്ടിൽ നിന്നും ഉണ്ടാകുന്നതാണ് ഫ്രറ്റേണൽ ട്വിൻസ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് കാണാൻ ഒരുപോലെ ഇരിക്കും. അപ്പോൾ അവരുടെ കാര്യത്തിൽ ഈ പറയുന്ന വി എൻ ടി ആറിന് സാമ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കി എല്ലാ ഇൻഡിവിജ്വൽസിലും ഇത് വേരി ചെയ്യും. ഈ വി എൻ ടി ആറിൻ്റെ നമ്പർ കൃത്യമായിട്ടും വേരി ചെയ്യും. ഇതാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വി എൻ ടി ആർ വേരീസ് ഫ്രം ക്രോമസോം ടു ക്രോമസോം ഇൻ ആൻ ഇൻഡിവിജ്വൽ. ദ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് ഷോ വെരി ഹൈ ഡിഗ്രി ഓഫ് ഡി എൻ എ പോളിമോർഫിസം. വി എൻ ടി ആർ ബാൻഡ് ഗീവ് എ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ഫോർ ആൻ ഇൻഡിവിജ്വൽ ഡി എൻ എ. ഓരോ ഡി എൻ എയുടെയും വി എൻ ടി ആർ ബാൻഡ്, ഓരോ ക്രോമസോമിൻ്റെയും വി എൻ ടി ആർ ബാൻഡ് ആ ഒരു ഇൻഡിവിജ്വലിൻ്റെ യുണീക്കായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കും. ഇനി എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നടത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ടെക്നിക്സ് ഇൻവോൾവ്ഡ് സതേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ലേബിൾഡ് വി എൻ ടി ആർ ആസ് എ പ്രോബ്. ഈ ഒരു ടെക്നിക്ക് അലക് ജെഫ്രീസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് മുന്നോട്ട് വെച്ച ടെക്നിക്കിന് പറയുന്ന പേരാണ് സതേൺ ബ്ലോട്ടിംഗ് ടെക്നിക്ക് എന്ന് വിളിക്കും. സതേൺ ബ്ലോട്ട് ഹൈബ്രിഡൈസേഷൻ യൂസിങ് റേഡിയോ ലേബിൾഡ് വി എൻ ടി ആർ ആസ് എ പ്രോബ്. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത ഡി എൻ എയെ പ്രോബായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസൊലേഷൻ ഓഫ് ഡി എൻ എ. ഇപ്പോൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് നടത്തേണ്ട ഡി എൻ എ ഏതാണോ ആ ഡി എൻ എയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ബ്ലഡ് സ്റ്റെയിനിൽ നിന്നും എടുക്കാം, ഹെയർ ഫോളിക്കിൾസിൽ നിന്നും എടുക്കാം, ഇപ്പോൾ സെമൻ സ്റ്റെയിൻ എടുക്കാം, സലൈവയിൽ നിന്നെടുക്കാം, ബോണിൽ നിന്നെടുക്കാം, എവിടെ നിന്നായാലും ഒരു സെല്ല് കിട്ടിയാൽ മതി. ഡി എൻ എ ഉള്ള ഒരു സെല്ല് കിട്ടിയാൽ തീർച്ചയായിട്ടും ആ സെല്ലിൽ നിന്നും ഡി എൻ എ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഏത് ഡി എൻ എ ആണോ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റിങ് നടത്തേണ്ടത് ആ ഡി എൻ എ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്തെടുക്കുക, അതിൻ്റെ സാമ്പിളിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുക്കുക ഡി എൻ എ. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡൈജഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. ഈ ഒരു എൻസൈം ഓർക്കുക, റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈംസിനെയാണ് ബയോളജിക്കൽ സിസേഴ്സ് എന്ന് പറയുന്നത്, ജൈവ കത്രിക എന്ന് പറയുന്നത്. ഈ എൻസൈംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഡി എൻ എയെ അത് പല പീസസ് ആയിട്ട് കട്ട് ചെയ്യും. എസ്പെഷ്യലി പാലിൻഡ്രോമിക് സീക്വൻസ് നിങ്ങൾ പഠിക്കും, അത് പാലിൻഡ്രോമിക് സീക്വൻസ് വരുന്ന റീജിയൻസിൽ വെച്ചിട്ട് ഡി എൻ എയെ കട്ട് ചെയ്യും. റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ പ്രത്യേകതയാണ് ഡി എൻ എയെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻസൈമാണ് റെസ്ട്രിക്ഷൻ എൻസൈം. ഇപ്പോൾ ഫസ്റ്റില് ഡി എൻ എയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് ഡി എൻ എയെ പല പല കൊച്ചു കൊച്ചു ഫ്രാഗ്മെൻസ് ആയിട്ട് കട്ട് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻസ്. ഈ കട്ട് ചെയ്ത ഡി എൻ എ ഫ്രാഗ്മെൻസിനെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. എങ്ങനെയാണ്, ബൈ ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഇലക്ട്രോഫോർസിസ് എന്ന ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എയെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക, ഡി എൻ എ ഫ്രാഗ്മെൻസിനെ. അപ്പോൾ ഡി എൻ എയെ ഐസൊലേറ്റ് ചെയ്ത് എടുക്കുന്നു, ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് റെസ്ട്രിക്ഷൻ എൻസൈംസ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുന്നു. അടുത്ത് ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഇലക്ട്രോഫോർസിസ് ടെക്നിക്ക് എന്ന് നോക്കാം. ഇലക്ട്രോഫോർസിസ് ടെക്നിക്കിൽ ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട്, ഇവിടെ കാണാം പിക്ചറിൽ പോസിറ്റീവ് ഇലക്ട്രോഡുണ്ട്, നെഗറ്റീവ് ഇലക്ട്രോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു അഗറോസ് ജെൽ മീഡിയമാണ്, അഗറോസ് ജെൽ മീഡിയമാണ്. ഇവിടെ കൊച്ചു കൊച്ച് കുഴികളുണ്ടാകും, വെൽസ് എന്ന് വിളിക്കും. ഈ വെൽസിനകത്തേക്ക് ഏത് ഡി എൻ എ ആണോ സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് അടങ്ങിയ സാമ്പിള് ഇവിടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇലക്ട്രോൺസിനെ കണക്ട് ചെയ്ത് ഇലക്ട്രിസിറ്റി ഇതുവഴി പാസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചത് മൂവ് ചെയ്യും. ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ ഒരു എക്സ്റേ റേഡിയോഗ്രാഫാണ് ഈ പിക്ചർ നോക്കുമ്പോൾ കാണാം. ഇത് നോക്കൂ, ലോങ്ങർ ബാൻഡ്സ്, ഷോർട്ടർ ബാൻഡ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്.
അതായത് ഈ ഡി എൻ എ അവയുടെ നീളമനുസരിച്ച് ലെങ്ത് അനുസരിച്ച് എത്ര ചെറിയ ഡി എൻ എ ഫ്രാഗ്മെൻസ് ആണെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോരും, വലിയ ഫ്രാഗ്മെൻസ് ആണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ഫ്രാഗ്മെൻസുകൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇലക്ട്രോഫോഴ്സിസ് ടെക്നിക്ക് വഴി ചെയ്യുന്നത്. ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് ഡി എൻ എ ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ടെക്നിക്കാണ് ഇലക്ട്രോഫോഴ്സിസ്. അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ എന്തൊക്കെയായിരുന്നു സ്റ്റെപ്പ്? ആദ്യം ഡി എൻ എയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു, അടുത്ത് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യുന്നു, ജെൽ ഇലക്ട്രോഫോഴ്സിക്സ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എ ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത ടെക്നിക്ക് എന്താണ്? ട്രാൻസ്ഫറിംഗ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻസ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോ. ഇനി ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് നടത്തുക. ഇവിടെ ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിക്കുമ്പോൾ ഡി എൻ എ ഡിഫറൻറ്റ് ചെറിയ ഫ്രാഗ്മെൻസും വലിയ ഫ്രാഗ്മെൻസും ഒക്കെ ആയിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് വരും. ഈ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന ഫ്രാഗ്മെൻസിനെ അടുത്ത് ട്രാൻസ്ഫർ ടു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ സിന്തറ്റിക് മെംബ്രെയിൻ. ഈ മെംബ്രെയിനിലേക്ക് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ട്രാൻസ്ഫർ ടു നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ മെംബ്രെയിനിലേക്ക് ഇലക്ട്രോഫോറസിസ് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡി എൻ എയെ മാറ്റുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഹൈബ്രഡൈസേഷൻ യൂസിങ് ലേബിൾഡ് വി എൻ ടി ആർ പ്രോബ്. അപ്പോൾ ഈ ഡി എൻ എയുമായിട്ട് മാച്ച് ചെയ്യാവുന്ന ഡി എൻ എ, ആ ഡി എൻ എയുടെ കുഞ്ഞു കുഞ്ഞു പീസസുകൾ ഉണ്ടാകും. അപ്പോൾ അത് റേഡിയോ ആക്റ്റീവ് ലേബിൾ ചെയ്തിരിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് വി എൻ ടി ആർ പ്രോബ് എന്ന് വിളിക്കും. അപ്പോൾ ഇതുമായിട്ട് ഹൈബ്രഡൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് അടുത്ത ടെക്നിക്ക്. ഹൈബ്രഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പിക്ചറിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഡി എൻ എയുടെ ഫ്രാഗ്മെൻസുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത വി എൻ ടി ആർ പ്രോബ് എന്ന് പറയുന്നത്. ഈ വി എൻ ടി ആർ പ്രോബ് ഇതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള ഫ്രാഗ്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്യും. അതാണ് ഇതാ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെയിം ഡി എൻ എ ഫ്രാഗ്മെൻസുമായിട്ട് അതിൻ്റെ മാച്ചിങ് ഫ്രാഗ്മെൻസുമായിട്ട് ഇത് ജോഡി ചേരും. ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഫ്രാഗ്മെൻറ്റുമായിട്ട് ഇതാ ഇവിടെ മാച്ച് ചെയ്തു, ഇവിടെ ജോയിൻ ചെയ്തു, കണ്ടു. അടുത്തതാ ഇവിടുത്തെ ഈ ഫ്രാഗ്മെൻസുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു, അതുപോലെ ഇതാ ഈ ഫ്രാഗ്മെൻറ്റുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്തു, ഹൈബ്രിഡൈസ് ചെയ്തു. അപ്പോൾ അതാണ് ഈ ടെക്നിക്കിൽ നടക്കുന്നത്, ഹൈബ്രിഡൈസേഷൻ യൂസിങ് ലേബിൾഡ് വി എൻ ടി ആർ പ്രോബ്. നേരത്തെ റേഡിയോ ആക്റ്റീവ് ലേബിൾ ചെയ്ത ഒരു വി എൻ ടി ആർ വേരിയബിൾ നമ്പർ ടാൻഡർ റിപ്പീറ്റ്സിൻ്റെ ഒരു പ്രോബ് ഡി എൻ എ ഉണ്ടാകും. ആ പ്രോബ് ഡി എൻ എയുമായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ഹൈബ്രിഡൈസ് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. എക്സ്റേ മെത്തേഡ് ഉപയോഗിച്ച്, റേഡിയോഗ്രഫി മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ഏതൊക്കെ ഫ്രാഗ്മെൻ്റാണ് ഇങ്ങനെ ഹൈബ്രിഡൈസ് ചെയ്തത്. അത് മനസ്സിലാക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡി എൻ എ ഫിംഗർ പ്രിൻ്റാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തൊക്കെ മെത്തേഡുകളാണ്, എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നു പോകുന്നത്? അപ്പോൾ ഈ ഒരു ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്കിൻ്റെ ഒരു പിക്ചർ കൂടിയാണ് ഇതായി ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഹൈബ്രിഡൈസ്ഡായി, ആ ഹൈബ്രിഡൈസ് ആയ സാധനം ഒന്ന് എക്സ്റേ ഫിലിം എടുത്തപ്പോഴത്തേക്കും ആ ബാൻഡുകൾ വ്യക്തമായിട്ട് ഏതൊക്കെ ബാൻഡാണോ, ഈ ബാൻഡ് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്, ഇത് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്, ഇത് ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുണ്ട്, ആ ബാൻഡുകൾ നമുക്ക് ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്റ്റെപ്പുകൾ ഒന്നുകൂടെ നോക്കാം. ഐസൊലേഷൻ ഓഫ് ഡി എൻ എ, ഡി എൻ എയെ ഐസൊലേറ്റ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഡൈജഷൻ ഓഫ് ഡി എൻ എ ബൈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് എൻസൈം ഉപയോഗിച്ച് ഡി എൻ എയെ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെൻസ് ആയിട്ട് മുറിക്കുക. സെപ്പറേഷൻ ഓഫ് ഡി എൻ എ ഫ്രാഗ്മെൻസ് ബൈ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡി എൻ എ ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്യുക. ട്രാൻസ്ഫറിംഗ് ഓർ ബ്ലോട്ടിംഗ് ഓഫ് സെപ്പറേറ്റഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ് ടു സിന്തറ്റിക് മെംബ്രെയിൻ സച്ച് ആസ് നൈട്രോസെല്ലുലോസ് ഓർ നൈലോൺ. ഈ ഇലക്ട്രോഫോറസിസ് കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത ഡി എൻ എ ഫ്രാഗ്മെൻസിനെ നൈട്രോസെല്ലുലോസോ ഓർ നൈലോൺ പേപ്പറിലേക്ക് ബ്ലോട്ട് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അടുത്തതോ
hybridization using labeled VNTR probe. Labeled VNTR probe നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ലേബൽ ചെയ്ത ഡി എൻ എ ആണ് വി എൻ ടി ആർ പ്രോബ്. അതുമായിട്ട് ഇതിനെ ഹൈബ്രിഡൈസ് ചെയ്യുക. ഡിറ്റക്ഷൻ ഓഫ് ഹൈബ്രിഡൈസ്ഡ് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ബൈ ഓട്ടോ റേഡിയോഗ്രഫി. ഓട്ടോ റേഡിയോഗ്രഫി ടെക്നിക്ക് ഉപയോഗിച്ച് ഡി എൻ എ ഫ്രാഗ്മെൻറ്റ്സ് ഹൈബ്രിഡൈസ് ചെയ്തതിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് കടന്നു പോകുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കാം. ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എക്സാമ്പിളാണ്. ഒരു ക്രൈം നടന്നു, ആ ക്രൈം നടന്ന സീനിൽ നിന്നും കിട്ടിയ സാമ്പിൾ, ബ്ലഡ് സാമ്പിളാകാം, ഓർ അതർവൈസ് നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ഫോളിക്കിളോ സ്കിന്നോ സെമനോ സലൈവയോ അങ്ങനെയുള്ള എന്തോ ആയിക്കോട്ടെ, ഒരു റേപ്പോ അങ്ങനെ എങ്കിലും ഒരു മർഡറോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്രൈം നടന്നു. അപ്പോൾ ആ ഒരു ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഒരു ഡി എൻ എ സാമ്പിളിൻ്റെ വി എൻ ടി ആർ ആണ് ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ട് വ്യക്തികളെയാണ് ഈ ക്രൈം ചെയ്തതായിട്ട് സംശയിക്കുന്നത്. ഡി ആ വ്യക്തിയുടെ ഡി എൻ എ സാമ്പിളിൻ്റെ വി എൻ ടി ആർ ആണ് ഇവിടെ കാണുന്നത്. ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ എ, ഇൻഡിവിജ്വൽ എ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നും ആ അദ്ദേഹത്തിൻ്റെ ഡി എൻ എ സാമ്പിൾ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വി എൻ ടി ആർ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ മൂന്ന് ക്രോമസോംസ് ആണ് പരിശോധിക്കുന്നത്, ക്രോമസോം സെവനും ക്രോമസോം ടൂവും ക്രോമസോം സിക്സ്റ്റീനും. ഇനി സംശയിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് ഇൻഡിവിജ്വൽ ബി. അപ്പോൾ ഇവിടെ ഓർക്കുക, ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഡി എൻ എ സാമ്പിളാണിത്. ഇത് എ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എ സാമ്പിൾ, ഇത് ബി എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ ഡി എൻ എ സാമ്പിൾ. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെയാണ് സംശയിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ ക്രൈം ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എങ്ങനെയാണ് സഹായിക്കുക? നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത് എന്തിനെയാണ്? വി എൻ ടി ആർ ആണ് പരിശോധിക്കുന്നത്. വി എൻ ടി ആർ എന്ന് പറയുമ്പോൾ വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു, രണ്ട് വ്യക്തികളുടെ വി എൻ ടി ആർ ഒരിക്കലും ഒരുപോലെ വരില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രിൻസിപ്പിൾ, ഡി എൻ എ പോളിമോർഫിസം. അപ്പോൾ ഈ വ്യക്തി ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഡി എൻ എയുടെ വി എൻ ടി ആർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ വ്യക്തിയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ക്രോമസോം നമ്പർ സെവൻ പരിശോധിച്ച് നോക്കൂ. ക്രോമസോം നമ്പർ സെവനിൽ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന വി എൻ ടി ആർ ഇൻഡിവിജ്വൽ എയ്ക്കുണ്ടോ? എയുമായിട്ട് മാച്ചാവുന്നുണ്ടോ? ഇല്ല. എന്നാൽ ഇൻഡിവിജ്വൽ ബിയുമായിട്ട് മാച്ചാകുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും ഇത് രണ്ടും തങ്ങൾ മാച്ചാകുന്നുണ്ട്. ഇനി അതുപോലെ ക്രോമസോം നമ്പർ സെവൻ വി എൻ ടി ആർ പരിശോധിക്കൂ. അപ്പോൾ ഇവിടെ ഈ ക്രോമസോം നമ്പർ എയുമായിട്ടാണോ അതോ ബിയുമായിട്ടാണോ മാച്ച് ചെയ്യുന്നത് നോക്കുക. ക്രോമസോം നമ്പർ സിക്സ്റ്റീൻ പരിശോധിച്ച് നോക്കുക, ഇത് എ എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണോ ബി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടാണോ മാച്ചാകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ക്രോമസോം സെവനും ക്രോമസോം സിക്സ്റ്റീനും. ക്രോമസോം സെവനും ക്രോമസോം സിക്സ്റ്റീനും മാച്ചാകുന്നത് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ബിയുമായിട്ടാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ ക്രോമസോം നമ്പർ ടു സ്ലൈറ്റ് വേരിയേഷൻസേ ഉള്ളൂ രണ്ട് വ്യക്തിയും തങ്ങളിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ക്രൈം ചെയ്തിട്ടുണ്ടാവുക ആരായിരിക്കും? ഇൻഡിവിജ്വൽ ബി ആയിരിക്കും. കാരണം ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഡി എൻ എയുടെ ഫിംഗർ പ്രിൻറ്റ് മാച്ചാകുന്നത് ഡി എൻ എ ഫ്രം ഇൻഡിവിജ്വൽ ബി ആണ്. അപ്പോൾ ഇതിന് നമ്മളെ സഹായിച്ചത് എന്താണ്? ഈ പറയുന്ന വി എൻ ടി ആർ ആണ്, വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ആണ് നമ്മളെ സഹായിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓട്ടോ റേഡിയോഗ്രഫ് അല്ലെങ്കിൽ ഡി എൻ എ ബാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ കൂടെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത് ക്രോമസോം നമ്പർ സെവൻ ആണ്. അപ്പോൾ ക്രോമസോം നമ്പർ സെവൻ എ എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രോമസോം നമ്പർ സെവന് ഇലക്ട്രോഫോറസിസ് വിധേയമാക്കിയതിന് ശേഷം ആട്ടോ റേഡിയോഗ്രഫി ചെയ്ത് എടുക്കുന്ന എക്സ്റേ ഫിലിമിൽ, ആട്ടോ റേഡിയോഗ്രഫി കഴിഞ്ഞിട്ടുള്ള ഫിലിമിൽ വരുന്ന ബാൻഡാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഈ കളറിൽ, റെഡ് കളറിൽ കാണുന്നതാണ് ക്രോമസോം നമ്പർ സെവൻ, ഈ കളറിൽ കാണുന്നതാണ് ക്രോമസോം നമ്പർ ടു. ഇവിടെ രണ്ട് ബാൻഡ് കാണാം, രണ്ട് ക്രോമസോമിൻ്റെയും രണ്ട് ബാൻഡ് വീതം കാണാം.
ഇനി ക്രോമസോം നമ്പർ 16 നമുക്കിവിടെ രണ്ട് ബാൻഡ് കാണാം. ഈ കളറിൽ ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഒരെണ്ണം ഇവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് ബാൻഡ് റെപ്പറ്റേറ്റീവ് സീക്വൻസസ്, എണ്ണം കൂടിയത് താഴത്തെ ബാൻഡിൽ കാണും, എണ്ണം കുറഞ്ഞത് മേളിൽ കാണും. ഇലക്ട്രോഫോറസിസ് നടക്കുമ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഇനി അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ബീയുടെയും പരിശോധിച്ച് നോക്കൂ. ഇവിടെ ഈ കളറിൽ കാണുന്ന, റെഡ് കളറിൽ കാണുന്നതാണ് ക്രോമസോം നമ്പർ 7, ഈ കാണുന്നത് ക്രോമസോം നമ്പർ 2. ഈ രണ്ട്, ഇനി ഇത് രണ്ടും ക്രോമസോം 16, ഇത് രണ്ടും. അപ്പോൾ ഈ രീതിയിൽ ബാൻഡ് ഫോർമേഷൻ നമുക്ക് റാട്ടോ റേഡിയോഗ്രഫി ഫിലിം എടുക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. ഇനി നമുക്കൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ, ഈ ഫിലിമും കൂടെ വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാലോ, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് സി ആണ്. സിയുടെ അല്ലെങ്കിൽ ക്രൈം സീനിൽ നിന്നും കിട്ടിയ ഓട്ടോ റേഡിയോഗ്രഫി ടാൻഡം റിപ്പീറ്റ്സിൻ്റെ ബാൻഡാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് ആരുമായിട്ടാണ് മാച്ചാകുന്നത്? ഇവിടെ നോക്കിയാൽ കാണാം, സിയുടെ ഈ രണ്ട് ക്രോമസോം നമ്പർ 7 അതുപോലെ ഇതാ ഇവിടെ മാച്ച് വരുന്നുണ്ട്. അതുപോലെ ഇതാ ക്രോമസോം നമ്പർ 7, സോറി ക്രോമസോം നമ്പർ 2 ഇതാ ഇതുപോലെ വരുന്നുണ്ട്. ക്രോമസോം നമ്പർ 16 അതും ഇതാ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുക, കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ബാൻഡിങ് പാറ്റേൺ ഓഫ് ഡി എൻ എ ഫ്രം ക്രൈം സീൻ മാച്ചസ് വിത്ത് ഇൻഡിവിജ്വൽ ബി ആൻഡ് നോട്ട് വിത്ത് എ. ഇൻഡിവിജ്വൽ ബിയുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ക്രൈം ഈസ് ഡൺ ബൈ ദ ഇൻഡിവിജ്വൽ ബി. ഇനി എന്തൊക്കെയാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. സിൻസ് ഡി എൻ എ ഫ്രം എവരി ടിഷ്യൂ സച്ച് ആസ് ബ്ലഡ്, ഹെയർ ഫോളിക്കിൾ, സ്കിൻ, ബോൺ, സലൈവ, സ്പേം എക്സെട്ര ഫ്രം എ ഇൻഡിവിജ്വൽ ഷോസ് ദ സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം. ബ്ലഡായാലോ, ബ്ലഡ് സാമ്പിളിൽ നിന്നെടുക്കുന്ന സെല്ലായാലും, സ്കിന്നിൽ നിന്നെടുക്കുന്ന സെല്ലായാലും, ഹെയർ ഫോളിക്കിളിൽ നിന്നെടുക്കുന്ന സെല്ലോ, ബോണിൽ നിന്നോ, സലൈവയിൽ നിന്നോ, സ്പേം സെൽസിൽ നിന്നോ എടുക്കുന്ന, എവിടെ നിന്നെടുക്കുന്ന സെല്ലായാലും അതെല്ലാം സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആയിരിക്കും കാണിക്കുക. ഇ എൻ ടി ആർ സെയിം ആയിരിക്കും. They become very useful identification tool for forensic application. Since DNA from every tissue such as blood, hair follicle, skin, bone, saliva, sperm etc. from an individual show the same degree of polymorphism. ആ ഇൻഡിവിജ്വലിൻ്റെ ഈ പറയുന്ന ഭാഗങ്ങളിൽ നിന്ന് എവിടെ നിന്ന് എടുക്കുന്ന സെല്ലായിരിക്കും അത്, അതിൽ ഈ ക്രോമസോംസുകൾ കാണിക്കുന്ന പോളിമോർഫിസം സെയിം ആയിരിക്കും. ഫർദർ, ആസ് ദ പോളിമോർഫിസംസ് ആർ ഇൻഹെറിറ്റബിൾ ഫ്രം പാരൻസ് ടു ചിൽഡ്രൻ, ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഈസ് ദ ബേസിസ് ഓഫ് പെറ്റേണിറ്റി ടെസ്റ്റിംഗ് ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട്സ്. ഇപ്പോൾ പെറ്റേണിറ്റി ഡിസ്പ്യൂട്ട്സുകൾ ഉണ്ടാകാറുണ്ട്, പിതൃ തർക്കം ഉണ്ടാകാറുണ്ട്, കുഞ്ഞിൻ്റെ അച്ഛൻ ആര് എന്നുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത്തരം തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് അതിനൊരു ഉത്തരം കണ്ടെത്തുവാൻ സഹായിക്കും. അപ്പോൾ ഫാദറിൻ്റെയും കുട്ടിയുടെയും ഡി എൻ എ പരസ്പരം മാച്ച് ചെയ്യുമ്പോൾ വി എൻ ടി ആർ ആൾമോസ്റ്റ് സിമിലാരിറ്റി കാണിക്കുന്ന വി എൻ ടി ആർ ആയിരിക്കും. സിമിലർ ആയിരിക്കില്ല, ബട്ട് സിമിലാരിറ്റി പെർസെൻറ്റേജ് കൂടുതലായിരിക്കും ഫാദറിൻ്റെയും ചിൽഡ്രൻ്റെയും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസ്. ജനറ്റിക് ഡിസീസസുകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് കണ്ടെത്തുവാൻ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് ഓഫ് അനിമൽസ്. ഓരോ അനിമലിന് നമുക്ക് കിട്ടി, ആ അനിമൽ ഏത് ഫൈലത്തിൽ വരും എന്ന് കണ്ടെത്തുവാൻ നമുക്ക് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാം. ഏത് ഫൈലത്തിൽ വരുന്ന അനിമലുമായിട്ടാണ് അതിൻ്റെ ഡി എൻ എ മാച്ച് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് നമുക്ക് ആ ഓർഗാനിസംസിനെ, ആ ഓർഗാനിസത്തിനെ ഏത് ഫൈലത്തിലേക്ക് അസൈൻ ചെയ്യണമോ ആ ഫൈലത്തിലേക്ക് നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇതോടുകൂടെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന അധ്യായം നമ്മൾ എല്ലാ പോർഷൻസും ഡിസ്കസ് ചെയ്തു. ഫോർ വീഡിയോ ലെസൺസ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദീസ് ബയോളജി ക്ലാസ്സസ്. താങ്ക് യു.